കണ്ണൂർ മുഴപ്പിലങ്ങാട് ദേശീയപാതയിൽ കത്തിനശിച്ച ലോറിയിലെ പെയിന്റ് ടിന്നുകൾ മുഴപ്പിലങ്ങാട് ബീച്ചിൽ കുഴിച്ചിട്ടു. പഞ്ചായത്ത് അധികൃതരുടെ സഹായത്തോടെ പോലീസാണ് രാത്രി രഹസ്യമായി പെയിന്റ് ടിന്നുകൾ കുഴിച്ചിട്ടത്. തിരയിലകപ്പെട്ട് ഇവ പുറത്തുവന്നതോടെ പ്രദേശത്താകെ പെയിന്റിന്റെ മണമാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മുഴപ്പിലങ്ങാട് ടോൾ ബൂത്തിന് സമീപം പെയിന്റ് കയറ്റി വന്ന ലോറി കത്തിനശിച്ചത്. 20 ലക്ഷം രൂപയുടെ പെയിന്റ് ലോറിയിലുണ്ടായിരുന്നു. തീയണച്ച് ഫയർഫോഴ്സ് പോയതോടെ ലോറിയും പെയിന്റ് ടിന്നുകളും നാട്ടുകാർക്ക് ബാധ്യതയായി. മണം പരിസരവാസികൾക്കും ദേശീയപാതയിലെ യാത്രക്കാർക്കും ബുദ്ധിമുട്ടായതോടെ പോലീസ് മുഴപ്പിലങ്ങാട് പഞ്ചായത്തിന്റെ സഹായം തേടി. ദിവസവും നൂറുകണക്കിന് സഞ്ചാരികളെത്തുന്ന ബീച്ചിൽ രാത്രിയിൽ ടിന്നുകൾ കുഴിച്ചു മൂടുകയായിരുന്നു. പോലീസ് എസ്കോർട്ടിന്റെ കൂടെ തന്നെ ഈ ലോഡ് തേച്ചുകിട വണ്ടി തട്ടിയേ. അപ്പോൾ ചോദിച്ചവരം പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ കുറച്ച് ബാർ പൊളിച്ച വേസ്റ്റ് സാധനങ്ങളെല്ലാം പറഞ്ഞത്. അപ്പോൾ ഇത് സീറ്റിൻ്റെ കുറച്ച് ഇപ്പുറം തന്നെയാന്ന് പറഞ്ഞിട്ട് തട്ടിയേ. അപ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സ്ഥലമാണ് ഇത്. തിരയിലകപ്പെട്ട് ടിന്നുകൾ പുറത്തേക്ക് വന്നതായി നാട്ടുകാർ പറയുന്നു. പ്രദേശത്ത് പെയിന്റിന്റെ മണവുമുണ്ട്. ഈ മണം കൊണ്ട് നമുക്കൊരു പേടിയുണ്ട്. ചെറിയ പറ്റിട്ട് ഇപ്പൊ 16 ദിവസമായിട്ടുള്ള മക്കൾ വന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന്. ഓരോരോ നാടുകൾ ഓരോരോ ഭാഗത്തു നിന്ന് വരുന്ന ഇത് ടൂറിസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു വേസ്റ്റോ ഇങ്ങനത്തെ സാധാരണ നമ്മൾ ഒരു വീടുകളിൽ കൊണ്ടിട്ടാൽ തന്നെ ഇവിടെ ഭയങ്കര കുലുമാലും ഭയങ്കര പ്രശ്നങ്ങളാകുന്ന സ്ഥലങ്ങളാണ്. പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശപ്രകാരമാണ് ബീച്ചിൽ പെയിന്റ് ടിന്നുകൾ കുഴിച്ചിട്ടതെന്ന് എടക്കാട് പോലീസ് പറയുന്നു. എന്നാൽ ജനവാസമില്ലാത്ത സ്ഥലത്ത് ടിന്നുകൾ കുഴിച്ചിട്ടത് ചിലർ അനാവശ്യമായി വിവാദമാക്കുകയാണെന്നാണ് പഞ്ചായത്തിന്റെ നിലപാട്. മനോരമ ന്യൂസ്, കണ്ണൂർ.